ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ്, ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ്, പന്തളം. 9087908745. നമസ്കാരം. അന്യവാഹനങ്ങൾക്ക് പ്രവേശനമില്ല എന്ന മുന്നറിയിപ്പ് ബോർഡിനൊപ്പം യാത്രക്കാർക്ക് മൂത്രശങ്ക പാടില്ല എന്നൊരു ബോർഡ് കൂടി വെച്ചാൽ പന്തളം KSRTC സ്റ്റേഷനിൽ എത്തുന്നവർക്ക് അതിനു വേറെ വഴി നോക്കി പോകാം. പരാധീനതകളുടെ പര്യായമായി മാറിയ സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർക്ക് പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ പോലും ഇടമില്ല. ജീവനക്കാരുടെ സ്ഥിതിയും മറിച്ചല്ല. ദാഹിച്ചാലും വിശന്നാലും മനുഷ്യൻ സഹിക്കും. ഒന്നിന്റെയും രണ്ടിന്റെയും കാര്യത്തിൽ മൂന്നാമതൊന്ന് ചിന്തിക്കാൻ ആർക്കും കഴിയില്ല. പുരുഷന്മാർ സ്റ്റേഷൻ പരിസരത്തെ പൊന്തക്കാടുകൾ ശൌചാലയമാക്കി കാര്യം നടത്തുമ്പോൾ സ്ത്രീകൾ ത്രിശങ്കുവിലാണ്. ഇതിന് പരിഹാരമാർഗം ഒന്നേ ഉള്ളൂ. ഒരു ഓട്ടോ വിളിച്ച് ഒരു ഹോട്ടലിലെത്തി വേണ്ടെങ്കിലും ചായയോ കാപ്പിയോ ഓർഡർ ചെയ്തതിനു ശേഷം കാര്യസാധ്യം നടത്തുക. ബസ് സ്റ്റാൻഡിൽ മൂത്രപ്പുര ഇല്ലാത്തതല്ല, അത് തുറക്കാത്തതാണ് പ്രശ്നം. പന്തളം നഗരസഭയ്ക്ക് കാലങ്ങളായി അനുവദിക്കുന്ന ശബരിമല വികസന ഫണ്ടിന്റെ വിനിയോഗം വളരെ തൃപ്തികരമല്ലാത്ത നിലയിലേക്കാണ് പോകുന്നത്. പന്തളം KSRTC സ്റ്റാൻഡിന് അടുത്തുള്ള ശൗചാലയം തുറന്നു നൽകിയിട്ടില്ല. ഇവിടെ വരുന്ന അയ്യപ്പ ഭക്തന്മാരും സാധാരണ യാത്രക്കാർക്കും ഒരു ടോയ്ലറ്റ് പോകാനുള്ള സംവിധാനം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് പന്തളം നഗരസഭയുടെ തൊട്ടടുത്ത് കിടക്കുന്ന KSRTC സ്റ്റാൻഡ് അവസ്ഥയും. നഗരസഭയുടെ പരിധിയിലേക്ക് മാറിയ ശൗചാലയം ഇപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് വരുന്ന പൈസ കൃത്യമായും ശബരിമല അയ്യപ്പന്മാർ ഇവിടെ വരുമ്പോൾ അവർക്കുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിന് വിനിയോഗിക്കാതെ റോഡുകളുടെ പുനരുദ്ധാരണത്തിനും മറ്റുള്ള താൽക്കാലിക നിർമ്മാണത്തിനുമാണ് നഗരസഭയുടെ ശ്രദ്ധ. അതിന് നഗരസഭ തന്നെ കഴിയണം. ശബരിമല സീസൺ ആരംഭിച്ചതോടെ സ്റ്റാൻഡിലെത്തുന്ന നൂറുകണക്കിന് അയ്യപ്പഭക്തന്മാരുടെ അവസ്ഥയും മറിച്ചല്ല. നഗരസഭാ മന്ദിരത്തിൽ മൂത്രമൊച്ചു മത്സരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെങ്കിലും ബസ് സ്റ്റാൻഡിലെ മൂത്രപ്പുരയൊന്ന് തുറന്നു നൽകി ഒന്നിനും രണ്ടിനും അവസരമൊരുക്കാൻ ബന്ധപ്പെട്ടവർ ആരുമില്ലാത്ത അവസ്ഥയാണ് പന്തളത്ത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് പ്രൈം ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കും.